Hi students, St. Berkman's Higher Secondary School, the Center of Excellence and Enrichment, welcomes you to the treasures of wisdom with intelligent solving techniques. Twist. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം റോസിൽ ടീച്ചർ. ഭാഷാ പഠനത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഭാഷ? ആശയവിനിമയത്തിനുള്ള മാധ്യമമാണ് ഭാഷ. ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിലാണ് ഏറ്റവും അധികം ഭാഷകൾ സംസാരിക്കുന്നത്. സംസാര ഭാഷയിൽ മാത്രമല്ല, ജീവിത രീതിയിലും വസ്ത്രധാരണത്തിലും ആഹാരക്രമത്തിലുമെല്ലാം ഈ വൈവിധ്യം നിലനിൽക്കുന്നു. എന്നാൽ നാനാത്വത്തിൽ ഏകത്വമാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. ഈ ഏകത്വം ഊട്ടിയുറപ്പിക്കുന്നതിനും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനും ഒരു പൊതുഭാഷ ആവശ്യമായി വന്നു. ഇന്ത്യയിൽ 40% ആളുകളുടെയും മാതൃഭാഷയാണ് ഹിന്ദി. ഏറ്റവും എളുപ്പത്തിൽ സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഹിന്ദി ആ പൊതുഭാഷയായി തീർന്നു. 1950 January 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ Article 343 പ്രകാരം ദേവനാഗരി ലിപിയിൽ എഴുതുന്ന ഹിന്ദി ഔദ്യോഗിക ഭാഷയായി തീർന്നു. 22 ഷെഡ്യൂൾഡ് ഭാഷകളിൽ ഇംഗ്ലീഷും ഹിന്ദിയും കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. 25 crore അധികം ജനങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന ഹിന്ദി ലോകത്ത് ഉപയോഗത്തിൽ 4th place. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയെന്ന നിലയിലും വിവിധ ഭാഷകളിലെ വളരെയധികം വാക്കുകൾ പ്രയോഗത്തിലുള്ളതുകൊണ്ടും ഹിന്ദി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സംസാരിക്കാനും സാധിക്കുന്നു. ദേവനാഗരി ലിപിയിലാണ് ഹിന്ദി എഴുതുന്നത്. ഓരോ ധ്വനിക്കും ഓരോ ലിപി ചിഹ്നങ്ങളുണ്ട്. ഒരു ലിപി ചിഹ്നം ഒരേ ഒരു ധ്വനിയെ മാത്രം പ്രതിനിധാനം ചെയ്യുന്നു. ഇനി നമുക്ക് എങ്ങനെ ഹിന്ദി പഠനം എളുപ്പത്തിലാക്കാം? 5th class മുതൽ ഹിന്ദി നമുക്ക് ഒരു പഠന വിഷയമാണല്ലോ. മലയാള അക്ഷരങ്ങൾ പഠിച്ച ഏതൊരു വ്യക്തിക്കും ഹിന്ദി അക്ഷരങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ക്ലാസ് മുറികളിൽ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ ആയിരിക്കുക. ഓരോ വാക്കുകളും ഉച്ചരിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക, കൂടെ ഉച്ചരിക്കുക, അതിനോടൊപ്പം പുതിയ വാക്കുകൾ അർത്ഥം ഗ്രഹിക്കുകയും ചെയ്യണം. അങ്ങനെ താല്പര്യത്തോടെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ മറ്റേതൊരു ഭാഷയെക്കാളും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഭാഷയാണ് ഹിന്ദി. ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഹിന്ദിക്ക് ശ്രദ്ധ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ ഹിന്ദിയെ സ്നേഹിക്കുക, ഹിന്ദി പഠിക്കണമെന്ന് ആഗ്രഹിക്കുക, അതോടൊപ്പം തന്നെ ക്ലാസ്സുകളിൽ ശ്രദ്ധയോടെ ആയിരിക്കുക. അധ്യാപകർ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടെ ആയിരുന്നാൽ തന്നെ പകുതി നമ്മൾ പഠിച്ചു കഴിയും. അതുകൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധയോടെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ വാക്കുകളും അർത്ഥം ഗ്രഹിക്കുകയും ആ പുതിയ വാക്കുകൾ അന്നന്ന് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഹിന്ദി പഠനം സാധ്യമാകും. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിനും സമ്പർക്ക ഭാഷ എന്ന നിലയിലും ഹിന്ദി അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അനുപേക്ഷണീയമാണ്. ഭാരതത്തിൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഭാഷയാണ് ഹിന്ദി. അതുകൊണ്ട് നമുക്ക് ഹിന്ദിയെ സ്നേഹിക്കാം, പഠിക്കാം, മനസ്സിലാക്കാം, വിജയം കൈവരിക്കാം. എല്ലാവർക്കും നമസ്കാരം.